എന്താണോ വൈകുന്നേ? ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാൻ ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പാ. അയ്യേ, ഇതാര് കുട്ടിച്ചാത്തന്? കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ട്. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ്, വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂ. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില്ല. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാരാ. അവിടെ കണ്ണാടി എടുക്കുന്നു. ആ ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പു തരാം. ഇതെന്തിനായി സഞ്ജി? ഇത് സഞ്ജി, നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല, എട്ടവൻ തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്തുകൊണ്ട് കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. ആമാ, അത് എന്നെ കണ്ടത് അവളുടെ നന്ന നല്ല കാലം പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. പൊട്ടി. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ പോക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കുന്ന പേരാ. ജയേ, ഛേ, ശരിയാവില്ല. ആ ശ്രീക്കുട്ടി, ഇന്നു മുതൽ നമ്മുടെ ജീവിത യുദ്ധം ആരംഭിക്കുകയാണ്. വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സു തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? ഇരിക്കൂ. അന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ, എന്താ? ഒന്നുമില്ല, ഇപ്പൊ മാറി. പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ടെഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിയിക്കാ പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം. മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല,
അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പോയിട്ടും നീ എന്താണ് മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനെ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരുമ്മായിരുന്നു പാല്. ഓ പറഞ്ഞതല്ല, അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപായസം? മിണ്ടാത്തത് എന്തേ കിളിപ്പെണ്ണെ നെഞ്ചുണ്ടി, തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാം തരാം. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിന് ചേട്ടന് വേണ്ടുന്ന എല്ലാ വിറ്റാമിനും. ചിരിപ്പിക്കരുത് ചിരിപ്പിക്കരുത്, ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കില് ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്. ശിവാജി ഗണേശൻ എന്നൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ച. എന്നാ ജയപ്രഭ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചോ. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കോരായ കൊണ്ടുവരാൻ പറ്റോ? കാല കരിക്കട്ട് കുടിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കുന്ന ഞാൻ എങ്ങനെ കല്യാൺ ജി ആനന്ദി പോലെ, ലക്ഷ്മി കേന്ദ്രി പേരല്ലാരി പോലെ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റ്. ആ താൻ പാല് കുടിച്ചില്ലേ, അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? അങ്ങോട്ടോ. ഞാൻ അർജുനൻ പിള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ തോന്ന. സാർ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ. ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ല. സാറേ പെണ്ണുമ്പിള്ള സാറിന്റെ ഡൈവേഴ്സ് ചെയ്തോ? ഡൈവേഴ്സ് ചെയ്തൊന്നുമല്ല, എന്റെ പെണ്ണുമ്പിള്ളക്ക് ഗർഭം പ്രസവിക്കാൻ വിട്ടു. ആ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ. ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും. ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി. അയ്യോ കൂടുതൽ സംസാരിക്കല്ലേ, ക്ഷീണിക്കും. ആ കീങ്ങുന്നേ ബില്ലൊക്കെ ശരിയാക്കി. എനിക്കൊരു 4 ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ടോ? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്റെ മകൾ സരളയ്ക്ക് 17 വയസ്സ് പൂർത്തിയായാൽ പഴനിമല ചവിട്ടിച്ചേക്കാമെന്ന്. സരളയ്ക്ക് 17 വയസ്സോ? അപ്പൊ അതിന്റെ മൂത്തത്? സരസു 19 വയസ്സ്. അപ്പൊ അതിന്റെ മൂത്തത്? സുനന്ദ 21 വയസ്സ്. സരള, സരസു, സുനന്ദ, എന്നിട്ട് ഇതുവരെ ആരും കല്യാണം കഴിപ്പിച്ചിട്ടില്ല സാർ. കഷ്ടമുണ്ടോ? എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല? കള്ള കഴിവറടാ മോനെ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ? എന്താ ശങ്കരുട്ടി ആലോചിക്കുന്നത്? അല്ല സാർ, പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ. വിഷമിക്കണ്ട, ശങ്കരൻകുട്ടിയുടെ 3 പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാലോ. എന്താ ശങ്കരൻകുട്ടി ഒരുമാതിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നൊരു അന്നായിട്ട് കാണുന്നേ? നിന്ന് സംസാരിക്കുക. എന്റെ മുമ്പിൽ ഇരിക്കണേന് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വയസ്സാങ്കാലത്ത് ഒരു പിതാവിന് ജോലിക്ക് നടക്കാം? എനിക്കിത് ഇഷ്ടമല്ല ശങ്കരൻകുട്ടി. സാറിന് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇതാ ബുദ്ധിമുട്ട്. ആ അത് മാത്രമല്ല, അവർക്ക് ഈ ജോലിയിൽ വലിയ താല്പര്യമില്ല സാർ. എന്റെ മോഡലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നത്. ആ അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കോളാം.
ജ്യേഷ്ഠന് വിരോധമൊന്നുമില്ലല്ലോ. ആ ശങ്കുണ്ട് വീട് എവിടെ പറഞ്ഞു മുടിക്കൽ പണിയല്ല ചോദിച്ചത്, വീട് എവിടെയാണെന്ന് കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചേട്ടേ, പെരുമ്പാവൂർ മുടിക്കൽ, ഹൗസിംഗ് കോളനി നമ്പർ 113. 113 113. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻ കുട്ടി ഇവിടെ ആരും ഇല്ലേ? പേടിക്കല്ലേ സാറു, വാ. നന്നായി. മൂത്താളാണല്ലേ? അതെ സാറേ. സുനന്ദ, സാറിപ്പോ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേക്കും. സരസു? ഓ, സരസു ഇവിടില്ലേ? സരസു ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആ, ആരുടെ മോളാണെന്ന് ആർക്കറിയാം? പുറത്തെന്തൊരു പളം. ഇവിടെ ആരെങ്കിലും കയറി വന്നാ ഇത് പതിവാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ കുഴപ്പമൊന്നും ആവില്ല സാറേ. സാർ കുറച്ച് കാശ് കെടുത്തേ, ഞാനത് കൊടുത്ത് അവര് ഒതുക്കാം. വീട് തെറ്റിയതാ, ഞാൻ ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി എന്നെ സാറാ? ആ സാറേ, സാറ് വന്നെ. സാറേ, ഇത് വളരെ മോശപ്പെട്ട സാറ്. അല്ലെങ്കിൽ ഇവൻ എന്നെ കൊന്നേനെ. അല്ല, മതി മതി, എല്ലാരും പോയാട്ടെ. എന്റെ വീടിന്റെ നമ്പർ എത്രയെന്ന് പറഞ്ഞേ? 113 അല്ലേ? പെരുവഴിയാക്കി തരാം ഞാൻ, പെരുവഴിയാക്കി തരാം. കാട്ടി എന്നത്തൊന്നുമില്ലേ, സീറോ ആണല്ലോ. ആഹാ, അത് ശരി. ഈ സേട്ടന് ഈ പരിപാടി ഉണ്ടോ? ഏതായാലും ഇരിക്കട്ടെ, കൊടുക്കാം. വാസന്തി രുക്കു, മെതുവാ പാത്ത, ഞാൻ സോഡർ കേൾടാ. ഉനക്ക് തെരിയുമാ, ആമടാ വീട്ടുക്കുള്ള ഓഫീസുക്കുള്ള നിറയെ വേല ഉണ്ട്. അതാ ശരി, അപ്പടിനയ്യേ ഓൺ പണല്ലേ ഓഫീസ്. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ. അപ്പൊ നിലച്ച വീട്ടുക്കുള്ള വന്ന് ഫോൺ പണലാന്ന്, അങ്കേയും ഔട്ട് ഓഫ് ഓർഡർ. ആകെ ടോട്ടൽ എല്ലാമേ ഔട്ട് ഓഫ് ഓർഡർ. അതാ നാൻ എന്നാ ഫോൺ ബൂത്ത് പക്കത്തിലെ ഇല്ലയാ? പൊണ്ടാട്ടിയോട് പബ്ലിക് മുന്നാടി ഫോണിൽ എപ്പടി പേശുന്നത്? അതടാ. അയ്യോ, അപ്പടിയാ? അയ്യോ, നമ്മളെ തപ്പ നെഞ്ചിട്ട്. സോറി സോറി സോറി. എന്നാ ഇങ്ങ ഇരുന്നിട്ട് ഒരേ ബോർ അടിക്കുന്നാ. ഉനക്കിപ്പൊ ബെറ്റർ സ്ഥാനേ, ഡോക്ടർ സൊന്നത് തെരിയാതാ? ഉള്ള നമ്മ ചിന്ന കണ്ണറക്കില്ലയാ? നടക്കൂടാതെ ഇപ്പൊ നടക്കണം. ഇവിടെ ഉണ്ടായിരുന്ന അപ്പടി സൊല്ലുങ്കപ്പാ. മുതല്ലേ ഉനക്ക് എങ്കെല്ലാം പോണം അത് ചൊല്ലു. ആദ്യം പാർക്ക്, പിന്നെ ബീച്ച്, പിന്നെ ഐസ്ക്രീം പാർലർ, എല്ലായിടത്തിലും പോണം. വെയിറ്റ് വെയിറ്റ്, അതുക്കെല്ലാം മുന്നാടി നീ ഡോക്ടറെ പോയി പാര്. ഒന്നും വേണ്ടേ. അയ്യോ, പണോ? കുറച്ച് കിട്ടിയാ ഞാൻ ശരണ എടുത്തിട്ട് വരാ. ഇനി ഇതിനെ കൊണ്ട് പോണല്ലോ. വേണ്ട വേണ്ട, വെളിയിൽ നിന്ന് വാങ്ങിടാ. ഇങ്ങ റൊമ്പ കത്തി. സംസാരിക്കാനും നേരമില്ല, ഞാൻ സ്വല്പം തിരക്കില. അല്ല, ആരാ കൂടുണ്ടായിരുന്ന? അത് ഈ അമ്മിക്കല്ലിന്റെയും ആട്ടുകല്ലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ. അമ്മിക്കല്ലോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ? അതെ, അവൾക്ക് കുറച്ച് ഗർഭം. ഏ, അയ്യോ, ഞാനല്ല കാരണക്കാരൻ. അല്ല, കാരണക്കാരനാണെന്ന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ചോദിക്കാൻ പോയതുപോലെ തോന്നിയതുകൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അല്ല മിസ്റ്റർ അപ്പുകുട്ടൻ, ഈ മോഡലായിട്ട് ഇവിടെ ചെക്കപ്പ്, ഗർഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യിക്കാൻ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാരും ചോദ്യം ചെയ്യരുത്, അതെന്റെ അവകാശമാണ്.
ബൈ ദ വൈ ഡോക്ടർ എന്താ ഇവിടെ? ആ എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്, പുള്ളി ഒന്ന് കാണാമെന്നാ. അപ്പോഴും ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം. കണ്ണനോ? അണ്ണൻ അണ്ണൻ അല്ല, കണ്ണാന്നാണല്ലോ വിളിച്ച. അതേ, എന്റെ പഴയ ഒരു ആർട്ടിസ്റ്റാ. ടിക്ടുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക്മിണിയായിട്ട് അഭിനയിച്ചേ. അന്ന് മുതൽ കണ്ണ രുക്മിണി, കണ്ണ രുക്മിണി. ഒന്നുമില്ല, എന്നാണ് വിളിച്ചത്? ഇച്ചിരി വട്ടാ. ഒരു മരുന്ന് ഒഴിച്ച് മീതി എല്ലാ മരുന്നും കിടച്ചു. അപ്പടിയാ, വെരി ഗുഡ്. എന്നോട് ഫ്രണ്ടാ. വണക്കം. വണക്കം പറഞ്ഞ. വണക്കം. ഇവരോടെ മലയാളത്തിൽ പെങ്ങൾ എന്ന് പറയും, ഈ തമിഴിലെ പെങ്ങളെ പൊങ്ങൽ എന്ന് പറയും. അതിന്റെ ഒരു ഉത്സവം തന്നെ ഉണ്ടേ. അതാ അപ്പൊ ധൃതി കുറച്ച്. മിക്ക് ചിലപ്പോ ഒരു അനുഗ്രഹം. പിച്ചക്കാരനല്ലേ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന്, അതും അല്ലെങ്കിൽ മേനയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ ഉറപ്പാ സരിതയുടെ അടുത്തുനിന്ന്. അല്ല സേട്ടാ, വാസന്തിയുടെ അടുത്തുനിന്ന്. വാസന്തി തെരിയാതാ? പുതുസാ കെട്ട പോറ തിയേറ്റർ വാസന്തി. അല്ല സേട്ടാ, നമ്മ വാസന്തി. അയ്യോ, എന്നാ ഈ പൈറ്റക്കാരൻ എന്നാ പേസുന്നത് തെരിയാതെ? നമുക്ക് അത് വന്ന് നീങ്ക പെട്ടിക്കട വീട് ഇന്റെ അടുത്തും തെണ്ട വേണ്ട. നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലില്ല, അതിക്ക് മുന്നാടി ഇരുന്ന് തെണ്ടണം. അപ്പൊ 100 രൂപ ഇത് കിട്ടും. നിങ്ങ ഓരോരുത്തരും 100 രൂപ ഇതം കിട്ടി തന്ന ഉങ്ങൾക്ക് ഞാൻ 1 രൂപ വീതം തരും. കേട്ടിയാ?